ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റ് തന്നെ ഇരിഞ്ഞാലക്കുട പച്ചക്കറി മാർക്കറ്റ് ആണ്. അപ്പോൾ ആ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മാർക്കറ്റിൻ്റെ വികസനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ യാതൊരു വക വികസനങ്ങളും ഈ കാലത്ത് കാലയളവിൽ നടത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDFൻ്റെ ഇതിലാണ് ഭരണം നടക്കുന്നത്. ഞങ്ങളിവിടെ തൊഴിലാളികൾ എന്ന് പറയുമ്പം മറ്റോ ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഞങ്ങളിവിടെ തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഈ മാർക്കറ്റിൻ്റെ വികസനങ്ങൾ തടഞ്ഞു നിർത്തുക എന്നുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മാർക്കറ്റിലെ ശോചിയാവസ്ഥ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് പോയി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് എന്താ പറയുക, വേനൽക്കാലത്ത് തുള്ളി വെള്ളം ഉണ്ടാവില്ല, അത് മോട്ടർ ശരിയായ രീതിയിൽ വെള്ളം എടുക്കുന്നില്ല. പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ല. ആഴ്ചയിൽ രണ്ട് മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്, ബുധനാഴ്ചയും ശനിയാഴ്ചയും. ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ധാരാളം ആയിരക്കണക്കിന് കച്ചവടക്കാരാണ് ഇവിടെ വന്ന് പോകുന്നത്. ഇവരെല്ലാം ഈ ടോയ്ലറ്റിനെ ആശ്രയിച്ചാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് കൂടാതെ ഇവിടെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള തുണിക്കടകളൊക്കെ ഉണ്ട്. അവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ശരിയായ രീതിയിലില്ല. കാരണം അവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ജസ്റ്റ് നിങ്ങളൊന്നും അവിടെ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ശോചിയാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് തവണ മുനിസിപ്പാലിറ്റിക്കകത്ത് ധർണ നടത്തിയിട്ടുണ്ട്, ജാഥ നയിച്ചിട്ടുണ്ട്, പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം അല്ലാതെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞുള്ള രാഷ്ട്രീയ വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർക്കറ്റിനെ ഈ മുനിസിപ്പാലിറ്റി അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള ചാനലുകൾ ഇതിൽ മുമ്പ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി വരും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. പിന്നെ ഇവിടെ പാമ്പിൻ്റെ ശല്യം, അത് പാമ്പെന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടുവരുന്ന പാമ്പുകളെ പോലെയല്ല, മൂർക്കൻ, അണലി, വെള്ളിക്കട്ടം പോലുള്ള മാരക വിഷങ്ങളുള്ള പാമ്പുകൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാർക്ക ഈ ടോയ്ലറ്റിൻ്റെ ഡോറിന് വരെ വിഷപ്പാമ്പുകൾ കയറി നിൽക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ കുറച്ച് ഇവിടെ ഈ പെരുന്നാളിനോട് ഭാഗമായിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് വെടുപ്പാക്കി എന്നല്ലാതെ പിന്നെ ഇവിടുത്തെ അവസ്ഥ കണ്ട് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഞങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള പരാതികളും പോരായ്മകളും. ഇതൊക്കെ ഈ ചാനലിലൂടെ ഞങ്ങളിത് പറയുമ്പോൾ തന്നെ ഇതിനുള്ള പരിഹാരം കാണും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് കാലങ്ങളായിട്ട് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാലും വിശ്വാസമൊന്നുമില്ല. അതായതും ഞങ്ങളൊരു എനിക്കും പറയാനുണ്ട് എന്നുള്ളൊരു കാര്യം എന്നതുകൊണ്ട് ഞാനിത് ശക്തമായിട്ട് ഇതിനോട് പ്രതിഷേധിക്കുന്നു, പ്രതികരിക്കുന്നു.